മോഡലുകളുടെ മരണത്തിൽ അന്വേഷണ സംഘം പലതും പൂഴ്ത്തുന്നു കേസിലേക്ക് വെളിച്ചം വീശുന്ന തെളിവുകളെല്ലാം മൊബൈൽ രേഖകൾ പറയും എന്നാൽ മൊബൈൽ രേഖകളെക്കുറിച്ച് ഒരക്ഷരം ഉരിയാടാതെ പോലീസ് പോലീസ് ഉന്നതിന് കേസുമായുള്ള ബന്ധമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ എല്ലാം മറയ്ക്കാൻ കാരണം ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെക്കുറിച്ചുള്ള ഒരു വിവരവും പുറത്തു പോകാതെ നോക്കുകയാണ് അന്വേഷണ സംഘം കേസിൽ പ്രതി ചേർക്കപ്പെട്ടവരുടെ ഫോൺ വിളി വിവരങ്ങൾ കേസിന്റെ ഗതി മാറ്റിയേക്കാം എന്നാൽ അതൊന്നും പുറത്തേക്ക് പുറത്തേക്കെത്താതെ അന്വേഷണം അട്ടിമറിക്കുകയാണ് അപകടത്തിന് മുൻപ് അവർ പങ്കെടുത്ത പാർട്ടി നടന്ന ഫോർട്ട് കൊച്ചിയിലെ നമ്പർ എയ്റ്റീൻ ഹോട്ടലുടമ റോയിയും പെൺകുട്ടികളും തമ്മിൽ നേരത്തെ പരിചയമുണ്ടായിരുന്നുവെന്ന് പോലീസ് പറയുന്നു എന്നാൽ റോയിയുടെ സുഹൃത്ത് ഷൈജു തങ്കച്ചനെയും പെൺകുട്ടികളുമായി ബന്ധിപ്പിക്കുന്ന കാര്യങ്ങൾ അവ്യക്തമാണ് ഡി ജെ പാർട്ടിക്ക് ശേഷം പെൺകുട്ടികൾ ഹോട്ടലിൽ തങ്ങാത്ത സ്ഥലം വിട്ടപ്പോൾ ഷൈജു എന്തിനവരെ പിന്തുടർന്നുവെന്നും വ്യക്തമാകേണ്ടതുണ്ട് അപകടത്തിന് തൊട്ടു മുൻപുള്ള ഫോൺ കോളുകൾ ഇതിന് ഉത്തരം നൽകും അപകടത്തെക്കുറിച്ച് റോയിയെ വിളിച്ചറിയിച്ചത് ഷൈജുവാണ് ഇതിനൊപ്പം കേസിൽ പ്രതി ചേർക്കപ്പെട്ടവരുടെ ഫോൺ വിളി വിവരങ്ങളും കേസിന്റെ ഗതി തന്നെ മാറ്റിയേക്കും എന്നിട്ടും ഒരു കുലുക്കവുമില്ലാതെ മൗനത്തിലാണ് പോലീസ് പലതും ഒളിപ്പിക്കുന്നു മോഡലുകളുടെ മരണത്തിൽ മാത്രമല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അവ്യക്തത സുപ്രധാന കേസായിരുന്നിട്ടും പോസ്റ്റ്മോർട്ടം വേണ്ട ഗൗരവത്തോടെ നടത്തിയില്ലെന്ന ആരോപണവും ശക്തമാകുന്നു മൃതദേഹങ്ങളിൽ നിന്ന് രക്തമൂത്ര സാമ്പിളുകൾ പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടില്ലെന്നത് വലിയ പിഴവായി ചൂണ്ടിക്കാണിക്കുന്നു മദ്യപിച്ചിരുന്നോ എന്നറിയാൻ രക്തപരിശോധന അനിവാര്യമാണ് അതേപോലെ സിന്തറ്റിക് മയക്കുമരുന്നുകൾ ഉപയോഗിച്ചിരുന്നോ എന്നറിയാൻ മൂത്ര സാമ്പിളും പരിശോധനയ്ക്ക് അയക്കേണ്ടതായിരുന്നു ഇത് സാധാരണ ചെയ്യുന്ന നടപടിക്രമവുമാണ് എന്നിട്ടും ഈ കേസിൽ അത് ഉണ്ടായില്ലെന്ന ഗുരുതര ആരോപണമാണ് ഉയരുന്നത് കൃത്യമായ ഇടപെടൽ മൂലം പരിശോധനകൾ ഒഴിവാക്കിയതാണെന്നും ആരോപണമുണ്ട് കേസിൽ നിർണായക വിവരങ്ങൾ പോലീസ് പുറത്തുവിടുന്നില്ല കേസിൽ ഉന്നത ഉദ്യോഗസ്ഥനുള്ള പങ്കും ബന്ധവും പുറത്തു വന്നതോടെ അന്വേഷണ സംഘം കടുത്ത സമ്മർദ്ദത്തിലാണ് അതിനാൽ അന്വേഷണ വിവരങ്ങൾ പുറത്തുവിടുന്നതിൽ കടുത്ത ജാഗ്രതയാണ് പോലീസ് പുലർത്തുന്നത് പാർട്ടിയിൽ പങ്കെടുത്ത യുവതികളടക്കം നിരവധി പേരെ ഇതിനോടകം പോലീസ് ചോദ്യം ചെയ്തു കഴിഞ്ഞു അതീവ രഹസ്യമായാണ് മൊഴികൾ രേഖപ്പെടുത്തുന്നത് നൂറ്റൻപതിലധികം പേർ ഡി ജെ പാർട്ടിയിൽ പങ്കെടുത്തുവെന്നാണ് വിവരങ്ങൾ ഹോട്ടലിൽ പേര് വിവരങ്ങൾ നൽകാതെ പലരും പാർട്ടിയിൽ പങ്കെടുത്തതായി കണ്ടെത്തിയിട്ടുണ്ട് ഇവരെ കണ്ടെത്താനുള്ള ശ്രമവും പോലീസ് ആരംഭിച്ചു ഇതിനിടെ മോഡലുകളുടെ മരണത്തിൽ നിർണായക തെളിവായ ഹാർഡ് ഡിസ്ക് തിരയാനൊരുങ്ങിയിരിക്കുകയാണ് പോലീസ് സംഘം ഹാർഡ് ഡിസ്ക് വലിച്ചെറിഞ്ഞുവെന്ന് കരുതപ്പെടുന്ന ഇടക്കൊച്ചി കണ്ണേങ്ങാട്ടു പാലത്തിന് താഴെ മുങ്ങിത്തപ്പാനാണ് പോലീസ് ഒരുങ്ങുന്നത് നമ്പർ എയ്റ്റീൻ ഉടമ റോയി വയലാട്ടിന്റെ മൊഴിയിൽ ഡി ജെ പാർട്ടി ഹാളിൽ നിന്ന് ഊരിമാറ്റിയ ഹാർഡ് ഡിസ്ക് പാലത്തിൽ നിന്ന് കാലിലേക്ക് ഉപേക്ഷിച്ചുവെന്നാണ് പറയുന്നത് ഏതു വിധേനയും ഇത് കണ്ടെത്തുകയാണ് പോലീസിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം ഹാർഡ് ഡിസ്ക് ഉപേക്ഷിച്ച് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും അന്വേഷണം വൈകുന്നത് വിമർശനത്തിനിടയാക്കിയിട്ടുണ്ട് ശക്തമായ അടിയൊഴുക്കുള്ള ഇടമാണ് കണ്ണേങ്ങാട്ട് പാലത്തിന് താഴെയുള്ള ഭാഗം ഇവിടേക്ക് വലിച്ചെറിഞ്ഞ ഹാർഡ് ഡിസ്ക് കണ്ടെത്തുക പോലീസിന് ശ്രമകരമായ പണിയായേക്കും അടുത്ത ദിവസങ്ങളിലായി ഫയർഫോഴ്സ് സ്കൂബ സംഘം തിരച്ചിൽ തുടങ്ങുമെന്നാണ് വിവരങ്ങൾ ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്